നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തുടർഭരണം ലഭിച്ചതു മുതൽ ഇടതുമുന്നണിയിലും CPIMലും കലഹങ്ങളുടെ തുടർക്കഥ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ കേരള ഘടകത്തിനും കേരളത്തിലെ നേതാക്കൾക്കുമെതിരെ കേന്ദ്ര കമ്മിറ്റിയിൽ രൂക്ഷമായ വിമർശനമാണ് ഉൾക്കൊള്ളേണ്ടി വന്നത്. തുടർഭരണം ലഭിച്ചുവെങ്കിലും 2016 VS അച്യുതാനന്ദന് ലഭിച്ച ഭൂരിപക്ഷം അത് വോട്ടിംഗ് ശതമാനത്തിൽ കുറഞ്ഞു എന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ കണ്ടെത്തൽ. വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടായ കുറവ് കേരളത്തിലെ നേതാക്കളുടെ പാർലമെന്ററി മോഹത്തിന്റെ കൂടുതൽ കൊണ്ടാണെന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തൽ. അടവ് നയത്തെക്കുറിച്ചും ബദൽ രേഖയെപ്പറ്റിയും നിരവധി തവണ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ചർച്ച ചെയ്തെങ്കിൽ പോലും അധികാരത്തിനോടും അധികാരമോഹങ്ങളോടുമുള്ള കൂടുതൽ കടന്നുകയറ്റമാണ് ഇപ്പോൾ കേരള ഘടകത്തിലെ നേതാക്കൾക്കുള്ളത് എന്ന രൂക്ഷ വിമർശനമാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ചില നേതാക്കൾ ഉന്നയിച്ചിട്ടുള്ളത്. 2016 തെരഞ്ഞെടുപ്പിൽ 43.35% ഇടതുമുന്നണിക്ക് കേരളത്തിൽ ലഭിച്ച വോട്ട്. എന്നാൽ അതിൽക്കാളും കുറവാണ് 2021 തെരഞ്ഞെടുപ്പിൽ CPIMന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിക്ക് വോട്ടിംഗ് ശതമാനത്തിൽ എന്നതാണ് CCയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. കേരള കോൺഗ്രസ് മാണി വിഭാഗവും LJD തുടങ്ങിയ ഘടകകക്ഷികൾ ഇടതുപക്ഷ മുന്നണിയിൽ എത്തിയിട്ട് പോലും എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ടിംഗ് ശതമാനത്തിൽ വൻ വർധനവുണ്ടാക്കാൻ സാധിക്കാത്തത് എന്ന വിമർശനവും CCയിൽ ഉയർന്നിട്ടുണ്ട്. ബദൽ രേഖ ചർച്ച ചെയ്യുമ്പോഴും പാർട്ടി കോൺഗ്രസ് കേരളം ആതിഥേയത്വം വഹിക്കാൻ നിൽക്കുമ്പോഴും കേരളത്തിലെ പാർലമെന്ററി മോഹവും പാർലമെന്ററി രംഗത്തെ തമ്മിലടിയും കേന്ദ്ര കമ്മിറ്റിക്കും കേന്ദ്ര നേതൃത്വത്തിനും ഏറെ രൂക്ഷമായ വിമർശനങ്ങൾക്കാണ് നേതൃത്വം നൽകിയിട്ടുള്ളത്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ വനിതാ അംഗങ്ങൾ ഇടതുപക്ഷത്തിനാണ് ഉള്ളത് എങ്കിൽ പോലും കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ പ്രാവീണ്യം കാണിച്ച KK ശൈലജയെ മന്ത്രിസ്ഥാനത്തിൽ നിന്നും മാറ്റി നിർത്തിയതിലും കേന്ദ്ര കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ അത് കാലഘട്ടത്തിന് ആവശ്യമാണ് എന്ന കേരള ഘടകത്തിലെ നേതാക്കളുടെ വാദത്തെ ജനറൽ സെക്രട്ടറി ശ്രീധാറാം യെച്ചൂരി അംഗീകരിക്കുകയും ചെയ്തിരുന്നു.